നമസ്കാരം. ഉത്തരേന്ത്യൻ ദക്ഷിണേന്ത്യൻ മണ്ഡലങ്ങളൊക്കെ ബി ജെ പി പലപ്പോഴായി കൈവശം വെച്ചുവെങ്കിലും പിടിച്ചടക്കിയെങ്കിലും എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഒരു കാരണവശാലും പച്ച തൊടാത്തത്, നിലം തൊടാത്തത് എന്ന ഒരു അന്വേഷണം മോദിയും അമിത്ഷായും ചേർന്ന് നടത്തിയിരുന്നു. അപ്പോഴാണ് ഇവിടെയുണ്ടാവുന്ന ഈ ഗ്രൂപ്പിസം വല്ലാത്ത രീതിയിൽ പടർന്നു പിടിച്ചുവെന്നും അതൊരു ക്യാൻസർ പോലെ കേരളത്തിലെ മൊത്തം ബി ജെ പി പ്രവർത്തകർക്കിടയിൽ ആ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ അത് പടർന്നിട്ടുണ്ട് എന്നും മനസ്സിലായത്. അങ്ങനെ പല തന്ത്രങ്ങളും പ്രയോഗിച്ച് അവസാനമാണ് കെ സുരേന്ദ്രൻ എന്ന നേതാവിനെ ബി ജെ പിയുടെ പ്രസിഡൻ്റാകാൻ തീരുമാനിച്ചത്. അപ്പോഴും അതൊരു വലിയ ഗ്രൂപ്പിൻ്റെ ഒരു മജോറിറ്റിയുള്ള ഒരു ഗ്രൂപ്പിൻ്റെ നേതാവ് നേതൃപക്ഷത്ത് നിൽക്കുന്ന ആൾ തന്നെയായിരുന്നു കെ സുരേന്ദ്രൻ. അതായത് കെ സുരേന്ദ്രനും വി മുരളീധരൻ, ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ അടക്കമുള്ള ഒരു അച്യുതണ്ടിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ നേതാവ് തന്നെയായിരുന്നു കെ സുരേന്ദ്രൻ. എന്നിട്ടും മറ്റു മാർഗമില്ലാതെയാണ് കെ സുരേന്ദ്രനെ തന്നെ പരീക്ഷിക്കുവാൻ മോദിയും അമിത്ഷായും തന്നെ ചേർന്ന് തീരുമാനിച്ചത്. പക്ഷേ അതും നിലംപരിശാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത്. അങ്ങനെ ഏറ്റവും മികച്ച ഒരു നേതാവിനെ കണ്ടെത്താനുള്ള, ഏറ്റവും കറകളഞ്ഞ ഒരു നേതാവിനെ കണ്ടെത്താനുള്ള തീവ്രമായ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അമിത്ഷാ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് സുരേഷ് ഗോപിയെ ഉയർത്തിക്കൊണ്ടുവരുവാൻ അമിത്ഷായും മോദിയും ചേർന്ന് തീരുമാനിച്ചത്. അതിനുവേണ്ടിയുള്ള സർവ്വവിധ പിന്തുണയും ഒരു കാലത്ത് സുരേഷ് ഗോപിക്ക് നൽകിയിരുന്നു. സുരേഷ് ഗോപി അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. കേരളത്തിൽ എമ്പാടും ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ഒരു സിനിമാ പ്രവർത്തകനെ, ഒരു നേതാവിനെയാണ് അക്കാലത്ത് കേരളം കണ്ടത്. അങ്ങനെയാണ് സുരേഷ് ഗോപി പിന്നീട് പാർലമെൻറ്റിലേക്ക്, രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും എം പി ആവുകയും ചെയ്തത്. അപ്പോഴും അദ്ദേഹം സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ നേരിട്ട് പങ്കാളിയാവുകയും കിട്ടുന്ന ഫണ്ട് അതുപടി മണ്ഡലങ്ങളിൽ വിനിയോഗിക്കുകയും ചെയ്ത് നല്ല പൊതുപ്രവർത്തകൻ എന്ന പേരെടുക്കുവാനും സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു. ഈ അദ്ദേഹം പേരെടുക്കും തോറും ആദ്യ പിടിച്ചത് കെ സുരേന്ദ്രൻ, വി മുരളീധരൻ അടക്കമുള്ള അച്യുതണ്ട് തന്നെയാണ്. ഇവരുടെ കയ്യിൽ നിന്നും ഭരണം കൈമാറുന്നു എന്ന്, അല്ലെങ്കിൽ അധികാരം, കേരളത്തിൻ്റെ ചുമതല കൈമാറും എന്ന് തോന്നിയ അവസരത്തിൽ എങ്ങനെയും സുരേഷ് ഗോപിയെ തളയ്ക്കാനുള്ള ഗൂഢമായ തന്ത്രങ്ങൾ ഇവർ ആവിഷ്കരിച്ചു. കാരണം സുരേഷ് ഗോപിക്ക് കേരളത്തിലെ ഒരു നേതാവുമായും നേരിട്ട് സമ്പർക്കമില്ല, നേരിട്ട് ബന്ധപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെയാണ് ഇവർ കരാർ വച്ചിരിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നേരെ ഒന്നെങ്കിൽ അമിത്ഷാ അല്ലെങ്കിൽ മോദി, ഈ രണ്ട് പേരെയും മാത്രം കാര്യങ്ങൾ ധരിപ്പിച്ചാൽ മതി. അതുകൊണ്ടാണ് സുരേഷ് ഗോപി ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, ഞാൻ ഇവിടെ, എനിക്കിവിടെ വലിയ ഇതൊന്നുമില്ല, എനിക്ക് നേരെ അമിത്ഷാ അല്ലെങ്കിൽ മോദിജി പറയുന്ന കാര്യങ്ങൾ മാത്രം പ്രവർത്തിക്കേണ്ട കാര്യമേ ഉള്ളൂ എന്ന്. അങ്ങനെ പ്രവർത്തനങ്ങൾ പോയി ഒരു കാലത്ത് ബി ജെ പിയുടെ സംസ്ഥാന നേതൃനിരയിലേക്ക്, അല്ലെങ്കിൽ ബി ജെ പി പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് തന്നെ സുരേഷ് ഗോപി എത്തുമോ ഒരു എന്നുള്ള ഒരു ആശങ്ക, അല്ലെങ്കിൽ ഒരു ചർച്ച കേരളത്തിലെങ്ങും നിലനിൽക്കുമ്പോഴാണ് എങ്ങനെയും സുരേഷ് ഗോപിയെ വളരാൻ അനുവദിക്കരുത് എന്നുള്ള തീരുമാനം വി മുരളീധരനും അതുപോലെ തന്നെ കെ സുരേന്ദ്രനും ചേർന്നെടുക്കുന്നത്. അങ്ങനെ പല തന്ത്രങ്ങൾ പ്രയോഗിച്ച് ഇരിക്കുന്ന അവസരത്തിലാണ് ഫിദ എന്ന ഒരു വനിതാ മാധ്യമ പ്രവർത്തകയുടെ വേസ് വരുന്നത്. അതിന് ഇവർ രണ്ടുപേരും ചേർന്ന് കൈ അയച്ച് സഹായിച്ചു സി പി എമ്മിനെ എന്നത് പകൽ പോലെ വ്യക്തമായ കാര്യവുമാണ്. പക്ഷേ ഫിദയുടെ കേസിൽ ജനങ്ങളെല്ലാം സുരേഷ് ഗോപിയുടെ പക്ഷത്ത് നിൽക്കുകയാണ് ചെയ്തത് എന്നുള്ളതായിരുന്നു ഏറ്റവും, അതും പ്രധാനമായിട്ടും വനിതാ സ്ത്രീകളടക്കം ഉള്ള കേരളത്തിലെ ബി ജെ പി പ്രവർത്തകരും പൊതുജനവും സുരേഷ് ഗോപിക്ക് സർവ്വവിധ പിന്തുണയുമായി എത്തിയപ്പോൾ അവിടെയും ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് മനസ്സിലായി. ഇക്കാര്യമെല്ലാം എന്നാൽ നേരിട്ട് മോദിയും അമിത്ഷായും വിലയിരുത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ കേന്ദ്രത്തിലേക്ക് വിളിപ്പിക്കുകയും സുരേഷ് ഗോപിക്ക് ഒന്നര വർഷത്തേക്ക്, അതായത് 6-8 മാസത്തേക്ക് കേന്ദ്രമന്ത്രി പദവി കൊടുക്കാമെന്നും, അങ്ങനെ കേരളത്തിൽ ഉജ്ജ്വലമായ ഒരു പ്രകടനം കാഴ്ചവെക്കണം, കേരളത്തിൽ എങ്ങനെയെങ്കിലും ഒരു 4 പാർലമെൻറ്റ് സീറ്റെങ്കിലും പിടിക്കണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷേ സുരേഷ് ഗോപി നിരസിക്കുകയായിരുന്നു. കാരണം സുരേഷ് ഗോപി വെച്ച ഒരു ഡിമാൻഡ്, ഞാൻ എന്നാണോ കേരളത്തിൽ നിന്നും പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്നത്, അന്ന് മാത്രം, അന്ന് കേന്ദ്രത്തിൽ അധികാരത്തിലുണ്ടെങ്കിൽ എനിക്കൊരു ക്യാബിനറ്ററാക്കി തന്നാൽ മതി എന്നായിരുന്നു സുരേഷ് ഗോപി വെച്ച ഡിമാൻഡ്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ മോദിയും അമിത്ഷായും ചേർന്ന് സുരേഷ് ഗോപിയെ കൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ തികച്ചും അപ്രസക്തമായ നേതൃനിരയാണ് കേരളത്തിലുള്ള നേതാക്കളെല്ലാം അപ്രസക്തരാക്കിക്കൊണ്ട് സുരേഷ് ഗോപി വളർന്നു വരുന്നതിന് പ്രധാന കാരണവും ഈ മോദിയും അമിത്ഷായും ചേർന്ന് സുരേഷ് ഗോപിക്ക് നൽകുന്ന പിന്തുണയാണ് എന്ന് പറയേണ്ടി വരും. ഇപ്പോഴും അവരുടെ ഏറ്റവും വലിയ ഒരു പ്രൊജക്റ്റ്, ഒരു സ്വപ്ന പ്രൊജക്റ്റ് എന്ന് പറയാവുന്ന വികസിത് ഭാരത് സങ്കല്പ് എന്ന പ്രൊജക്റ്റിൻ്റെ യാത്രയ്ക്ക് തുടക്കമാക്കിയത്, അതിന് പച്ചക്കൊടി വീശിയത്, അല്ലെങ്കിൽ അത് ഉദ്ഘാടനം ചെയ്തത് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് മുത്തോലിയിൽ സുരേഷ് ഗോപിയായിരുന്നു. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെയൊക്കെ കേരളത്തിൽ എവിടെയും ഓടി നടന്ന് എല്ലാ പ്രവർത്തകരെയും ഒരുമിപ്പിക്കുവാനുള്ള ഒരു പ്രവർത്തനം, ഒരു ഏകോപിപ്പിക്കുവാനുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ സുരേഷ് ഗോപി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും രസകരമായ കാര്യം, കോട്ടയത്ത് നടന്ന പരിപാടി ദക്ഷിണ മേഖല പ്രസിഡൻ്റ് എന്നുള്ള രീതിയിൽ എൻ ഹരി പോലും അറിയുന്നത് വളരെ വൈകിയാണ് എന്നാണ് അറിയുന്നത്. അങ്ങനെ കേരളത്തിലെ നേതാക്കൾ അറിയാതെയുള്ള പ്രവർത്തനങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് നിയന്ത്രിക്കുകയാണ് മോദിയും അമിത്ഷായും ചേർന്നുകൊണ്ട്. അതിന്
ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് സുരേഷ് ഗോപിയെ തന്നെയാണ്. അവർക്ക് തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ച് വരണമെന്ന ആഗ്രഹമുണ്ട്. ഇനി ജയിച്ചില്ലെങ്കിലും കേരളത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവയ്ക്കുക, ജനങ്ങൾക്കിടയിൽ ഒരു ഓളമുണ്ടാക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ അമിത്ഷായും മോദിയും മുന്നോട്ട് വയ്ക്കുന്ന ഒരു തന്ത്രം. അങ്ങനെ ഇപ്രാവശ്യം അങ്ങനെ ഒരു ഓളമുണ്ടാക്കി കേന്ദ്രത്തിൽ അധികാരം കിട്ടുകയാണെങ്കിൽ സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് റാങ്ക് കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിലാകപ്പാടെ വേവലാതി കൊണ്ടിരിക്കുന്ന നേതാക്കളാണ് കേരളത്തിലെ മുരളീധരനും കെ സുരേന്ദ്രനും അടക്കമുള്ള നേതാക്കൾ. അങ്ങനെ ഒരു സാഹചര്യമുണ്ടായാൽ കെ സുരേന്ദ്രൻ്റെ ചാൻസ് തെറിക്കും. ഇനി അടുത്ത തവണ കെ സുരേന്ദ്രൻ പാർട്ടി പ്രസിഡൻ്റായി ഉണ്ടാവില്ല എന്നതും ഉറപ്പാണ്. എന്തായാലും സുരേഷ് ഗോപിയുടെ തേരോട്ടം തുടങ്ങിക്കഴിഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏറ്റവും പീക്കായിട്ടുള്ള ഒരു പോയിൻറ്റിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം.